ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീഫ് വരട്ടിയത്. ഈ കാണുന്ന വട്ടത്തിലുള്ള ചെമ്പിലേക്ക് ആദ്യം ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ളത് ഇന്ന് ഒരു ഓഡിറ്റോറിയത്തിലാണ്, കല്യാണ പരിപാടിയാണ്. ഇവിടെ പല വെറൈറ്റികൾ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലിന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാ ബീഫ് വരട്ടിയത്. എത്ര കിലോ അരച്ചിട്ട്? 200 കിലോ, 2 കിലോ വരും. 2 കിൻഡല് ഇറച്ചിയായിട്ടുള്ളത്. ഇറച്ചി മൊത്തട്ടില്ലേ? ഇറച്ചി ഫുള്ളായിട്ട് കഴുകിയിട്ട്. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? നമ്മള് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവ ഒക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് മസാല വേറെ ഉണ്ടാക്കിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാ. അപ്പൊ ആദ്യം പുഴുങ്ങിയെടുക്കാനാണ് പോണല്ലേ? പുഴുങ്ങിയെടുക്കാനാ. ഓ, കൂടുതൽ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്ക് കടക്കാം. ഉലുവ ഉലുവ കുറച്ച് കിടന്നാണല്ലേ? ഇട്ട് കൊടുത്താ പോരാ. മുളക് പൊടി, മഞ്ഞപ്പൊടി, വെള്ളം നിറച്ച് നിർത്തണം. കുറച്ച് വെള്ളം കൊടുക്കണം. ഇനി എന്താണ് അടുത്ത പരിപാടി? മസാല ഉണ്ടാക്കലാണ്. മസാല നമ്മള് വലിയ ഉരുളിയിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിട്ട് ഇത് മുക്കാൽ അതിന്റെ അതിലേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ ആ മസാല ഉണ്ടാക്കുന്ന സമയം പോത്തിന് ഇതൊന്ന് ഇങ്ങനെ കെടുന്ന് വെന്തോളൂ അല്ലേ? മുക്കാൽ വേവിൽ എടുക്കണം അല്ലേ? ഓക്കെ, മുക്കാൽ വേവായിട്ടുള്ള നമ്മുടെ ബീഫ് ഇങ്ങോട്ട് മാറ്റുമ്പോ അതിൽ ഇനി മസാല കൂട്ടാനുള്ള പരിപാടിയല്ലേ? അപ്പൊ വെളിച്ചെണ്ണ ഇപ്പൊ 3 പാക്ക് അല്ലേ? 2 കിലോ ബീഫ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബീഫ് വരട്ടിയതിൽ വരാൻ പോകുന്ന ചേരുവകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയ ഉള്ളി അല്ലേ? കറിവേപ്പില, ഇതെങ്ങനെ നല്ല ടൈറ്റായിട്ട് കുറുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാള കൂടുതലിട്ടിങ്ങനെ? ആ സവാള നല്ല മസാല പോലെ 2 കിലോ ചോദിക്കില്ലേ, അതിലേക്കുള്ള കണക്കാക്കിയിട്ടുണ്ട്. ആ മൊത്തത്തിലുള്ള മസാല ഒരുമിച്ച് കൂട്ടുക. കല്ലുപ്പ? ആ കല്ലുപ്പ. കുറച്ച് വെറൈറ്റി ഫുഡുകൾ ഇവിടെ മേക്കിങ്ങിലാണ്. അതിലിടയ്ക്ക് നമ്മൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ അരച്ചതുണ്ടല്ലോ, ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്യണത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ രണ്ടായിട്ടും കൂടി മാത്രമേ അതിൽ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ളൂ. മസാലപ്പൊടി, മുളക് പൊടി അല്ലേ? ഏലക്ക, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടി നന്നായിട്ട് മസാല പൊടിക്കണം. ജീരക ഇട്ടണം? ആ ജീരക, വലിയ ജീരക. വലിയ ജീരക അല്ലേ? മല്ലിപ്പൊടി അല്ലേ? മുക്കാൽ വേവായിട്ടുള്ള ബീഫ് ഇതാ അങ്ങനെ നമ്മുടെ ഈ ഒരു വട്ടത്തിലുള്ള ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം മുഴുവനും എടുത്താം. 2 കിലോ കുറച്ചുകൂടി എടുക്കണ്ടല്ലേ? കുരുമുളക് പൊടി, ഗരം മസാല അല്ലേ? ബീഫ് മുക്കാല് നമ്മൾ വേവിച്ചല്ല, അതിലുണ്ടായിരുന്ന ബാക്കി വെള്ളം കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കല്ലേ ഗ്രേവിയിലേക്ക്.
ഡൈനിങ്ങിലേക്ക് വിളമ്പാനുള്ള ടൈമാകുമ്പോത്തിന് ഒന്നും കൂടി ഇത് കിടന്നിട്ട് ഒന്ന് കുറുക്കി ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിൽ അതുപോലെ തന്നെ തേങ്ങ വറുത്തിട്ട് ഇടണ്ടല്ലേ, തേങ്ങ കൊത്ത് വറുത്ത് ആഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഫൈനലി നമ്മുടെ ബീഫ് വരട്ടിയതാ, അതിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ കൂടുതലായിട്ടില്ല. ഒരു ഗ്രേവി ടൈപ്പ് നമ്മുടെ ബീഫ് വരട്ടിയതാ. അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ എടുക്കണം. ബൈ.